ഏവർക്കും മുരുകൻ ഫോക്കസിന്റെ 23-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. പോസിറ്റീവ് മനോഭാവമുള്ളവരിൽ മാത്രം കാണുന്ന സവിശേഷതകളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമതായി, അവർ ആരിലും എന്തിലും ഏതിലും നന്മയെ കാണുന്നു, നല്ലതിനെ കാണുന്നു. They always see good in a person or situation എന്നാണ്. ഇന്ന് നമുക്ക് പോസിറ്റീവ് മനോഭാവമുള്ളവരിലെ രണ്ടാമത്തെ സവിശേഷതയെക്കുറിച്ച് ചർച്ച ചെയ്യാം. ആറ്റിറ്റ്യൂഡ് എന്ന വാക്കിന്റെ രണ്ടാമത്തെ അക്ഷരമായ ടി സൂചിപ്പിക്കുന്നത് ട്രൈ ടു ഫൈൻഡ് സൊല്യൂഷൻ എന്നാണ്. അതെ, പോസിറ്റീവ് മനോഭാവമുള്ളവർ പ്രശ്നങ്ങളെ കാണുന്നു, അറിയുന്നു, മനസ്സിലാക്കുന്നു, വിശകലനം ചെയ്യുന്നു, അതിനുശേഷം പ്രശ്ന പരിഹാരത്തിൽ ഫോക്കസ് ചെയ്യുന്നു. ആയതിനാൽ അവർ അവരുടെ വ്യക്തി ജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ പ്രശ്ന പരിഹാരത്തിൻ്റെ ഭാഗമായി തീരുന്നു. പോസിറ്റീവ് മനോഭാവമുള്ളവർ പ്രശ്നങ്ങൾക്ക് മീതെ സഞ്ചരിക്കുന്നതിനാൽ അവർ പ്രശ്നങ്ങളിൽ കുടുങ്ങിപ്പോകാറില്ല, പ്രശ്നങ്ങളിൽ മുങ്ങിത്താരാറുമില്ല. മറിച്ച് അവർ പ്രശ്നങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് സ്വയം മനസ്സിലാക്കി അവയെ ആസ്വദിക്കുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞത് എത്ര ശരി. ആൾ ബേർഡ്സ് ഫൈൻഡ് ഷെൽട്ടർ ഡ്യൂറിങ് എ റെയിൻ, ബട്ട് ഈഗിൾ അവോയ്ഡ് റെയിൻ ബൈ ഫ്ലൈയിങ് എബവ് ദ ക്ലൗഡ്സ്. പ്രോബ്ലംസ് ആർ കോമൺ, ബട്ട് ആറ്റിറ്റ്യൂഡ് മേക്സ് ദ ഡിഫറൻസ്. ബി ഡിഫറൻറ്റ് ആൻഡ് മേക്ക് ദ ഡിഫറൻസ്. ഇനി പ്രശ്നങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിലോ, അപ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ വലുതായി വരുന്നു, കൂടുതൽ കൂടുതൽ വഷളായി മാറുന്നു, കൂടുതൽ കൂടുതൽ സങ്കീർണതയിലേക്ക് നീങ്ങുന്നു. സൂചി കൊണ്ടെടുക്കേണ്ടതിനെ തൂമ്പ കൊണ്ടെടുക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നു. ഇനി പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചാലോ, അവിടെയും പ്രശ്നങ്ങൾ തീരുന്നില്ല. മറിച്ച് പ്രശ്നവും പ്രശ്ന പരിഹാരവും തമ്മിലുള്ള അകലം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു. അപ്പോൾ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, പ്രശ്നങ്ങൾക്കും മീതെ സഞ്ചരിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ ആസ്വദിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ എനിക്ക് വരാൻ പോകുന്ന അവസരങ്ങളുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രശ്ന പരിഹാര മാർഗങ്ങൾ ആരായുക. അത്രമാത്രം. 10 ഗ്രഹത്തിൽ നിന്നും സ്വന്തം തറവാട്ടിൽ മടങ്ങിയെത്തിയ മകൾ പതിവ് പോലെ പരാതിയുടെ ഭാണ്ഡാരക്കെട്ടുകൾ അമ്മയ്ക്ക് മുന്നിൽ തുറന്നു. എന്നിട്ട് ഇങ്ങനെ അവസാനിപ്പിച്ചു, അമ്മേ, എനിക്കല്പം മനസമാധാനത്തിന് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അമ്മയോട് തുറന്നു പറയുന്നത്. അമ്മ ആ സ്ഥിരം പല്ലവി ആവർത്തിക്കരുത്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്ന ആ തത്വശാസ്ത്രം. പക്വമതിയായ ആ അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മകളെ, നീ പറയുന്നതെല്ലാം ഈ അമ്മയ്ക്ക് മനസ്സിലാകും. ഈ അമ്മ മനസ്സുകൊണ്ട് എപ്പോഴും നിന്നോടൊപ്പമുണ്ട്. എങ്കിലും ചില കാര്യങ്ങൾ മോള് മനസ്സിലാക്കണം. നീ പറയുന്ന പ്രശ്നങ്ങളിൽ 75% നിസ്സാരങ്ങളാണ്, നിസ്സാരമായ പ്രശ്നങ്ങളാണ്. നിസ്സാരമായ കാര്യങ്ങളെ അവഗണിക്കുക, അതും ഒരു പ്രശ്ന പരിഹാര മാർഗമാണ്. ശേഷിക്കുന്ന 25% പ്രശ്നങ്ങളിൽ 5% ഒരിക്കലും പരിഹരിക്കാനാവാത്തവയാണ്. ലോകത്ത് എല്ലാവരുടെയും കാര്യത്തിൽ
ഇത്തരം 5% പ്രശ്നങ്ങൾ കണ്ടേക്കാം. അവയെ സന്തോഷത്തോടെ സ്വീകരിക്കുക. ശേഷിക്കുന്ന 20% പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലാണ് എൻ്റെ മോള മിടുക്കിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കെമിസ്ട്രി അധ്യാപിക കൂടിയായ ആ അമ്മ മകളെയും കൂട്ടി അടുക്കളയിലേക്ക് നീങ്ങി. തൻ്റെ മകളെ ഒരു പരീക്ഷണത്തിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു ആ അമ്മയുടെ ലക്ഷ്യം. ആ അമ്മ 3 പാത്രങ്ങളിൽ പകുതിയോളം ജലം നിറച്ച് അടുപ്പത്ത് വെച്ച് ചൂടാക്കുവാൻ തുടങ്ങി. വെള്ളം തിളച്ചു തുടങ്ങിയപ്പോൾ മകളോടായി 1 പാത്രത്തിൽ കുറച്ച് ക്യാരറ്റും 2 പാത്രത്തിൽ മുട്ടയും 3 പാത്രത്തിൽ കാപ്പിക്കുരുവും ഇടുവാൻ ആവശ്യപ്പെട്ടു. അമ്മ പറഞ്ഞതുപോലെ മകൾ ചെയ്തു. 10 മിനിറ്റ് കൂടി ചൂടാക്കിയ ശേഷം ക്യാരറ്റിലും മുട്ടയിലും കാപ്പിക്കുരുവിലും വന്ന മാറ്റങ്ങളെക്കുറിച്ച് അമ്മ മകളോട് ചോദിച്ചു. ജിജ്ഞാസയോടെ 1 പാത്രത്തിൽ നിന്നും ക്യാരറ്റിനെ പുറത്തെടുത്ത ശേഷം മകൾ ആശ്ചര്യത്തോടുകൂടി പറഞ്ഞു, അമ്മേ, ഈ ക്യാരറ്റിൻ്റെ കട്ടി നശിച്ചിരിക്കുന്നു, അത് വളരെ മൃദുവായി മാറിയിരിക്കുന്നു. എന്നാൽ 2 പാത്രത്തിലാകട്ടെ മറിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. ദ്രവരൂപത്തിലുള്ള മുട്ട ഖരരൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. എന്നാൽ 3 പാത്രത്തിലാകട്ടെ കാപ്പിക്കുരുവിനെ കാണാനേ ഇല്ല, അത് ചൂടുവെള്ളത്തിൽ ലയിച്ചു ചേർന്ന് കാപ്പിയായി മാറിയിരിക്കുന്നു. അമ്മ വിശദീകരിച്ചു, ചൂടുവെള്ളത്തെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിളച്ചു മറിയുന്ന പ്രശ്നത്തോട് ഉപമിക്കാം. ലോകത്തുള്ള എല്ലാവരുടെയിലും ഇത്തരത്തിലുള്ള തിളച്ചു മറിയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ പ്രശ്നങ്ങളെ ചിലർ ക്യാരറ്റിനെ പോലെ നേരിടുന്നു. പ്രശ്നങ്ങളെ സമീപിക്കുമ്പോൾ, പ്രശ്നത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇവർ ക്യാരറ്റിനെ പോലെ ദുർബലരായി മാറുന്നു. അവരുടെ മനോബലം നശിക്കുന്നു, തൊട്ടാവാടികളായി മാറുന്നു. മോളെപ്പോലെ മനസ്സമാധാനവും പൂർണ്ണമായും നശിക്കും. മറ്റു ചിലരാകട്ടെ പ്രശ്നങ്ങളെ മുട്ടയെപ്പോലെ നേരിടുന്നു. പുഞ്ചിരിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ സമീപിക്കുന്ന ഇവർ, പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഇവരുടെ പുഞ്ചിരി നശിക്കുന്നു. ഇവർ കഠിന ഹൃദയരായി മാറുന്നു, മാനസിക പിരിമുറുക്കത്തിന് അടിമയായി മാറുന്നു. 3rd കൂട്ടരാകട്ടെ പ്രശ്നത്തെ കാപ്പിക്കുരുവിനെ പോലെ നേരിടുന്നു. പ്രശ്നത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രശ്നത്തിൽ അലിഞ്ഞു ചേർന്ന് പ്രശ്നത്തെ ഇല്ലാതാക്കി മാറ്റുന്നു. നിങ്ങൾ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിടുമ്പോൾ ഒരു കാപ്പിക്കുരുവിനെ പോലെ ആയിത്തീരുക. കാപ്പിയുടെ സുഗന്ധവും രുചിയും പരത്തുക. ഇനി പ്രശ്നങ്ങളെ നേരിടുമ്പോൾ അക്സെപ്റ്റ് വാട്ട് യു കാൻ ചേഞ്ച് ആൻഡ് ചേഞ്ച് വാട്ട് യു കാൻ്റ് അക്സെപ്റ്റ് എന്ന് ചിന്തിക്കുക. ഇത് രണ്ടിലും പെടാത്ത നിസ്സാര പ്രശ്നങ്ങളെ അവഗണിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. താങ്ക് യു.